നമസ്കാരം മലയാള വാർത്തയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഒഡീഷയിൽ സൈന്യവും പോലീസും തമ്മിലുള്ള വലിയൊരു വാഗ്വാദമാണ് ഉണ്ടായിരിക്കുന്നത് അതിന് കാരണമായിരിക്കുന്നത് സൈനിക ഉദ്യോഗസ്ഥന്റെ പ്രതിശ്രുത വധുവിന് നേരെ പോലീസ് സ്റ്റേഷനിലുണ്ടായ പീഡനശ്രമം വളരെ ഗുരുതരമായ ആരോപണമാണ് യുവതി ഉയർത്തിയിരിക്കുന്നത് പോലീസ് സേനയെ തന്നെ നാണം കെടുത്തുന്ന സംഭവമാണ് ഒരു പോലീസ് സ്റ്റേഷനിലുണ്ടായിരിക്കുന്നത് ഈ സംഭവത്തിന് ശേഷം റിട്ടയേർഡ് സൈനിക മേധാവി ജനറൽ വി കെ സിംഗും മുൻ സി ബി ഐ ഡയറക്ടർ നാഗേശ്വർ റാവും തമ്മിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ വാഗ്വാദം നടത്തുകയാണ് ഏറ്റുമുട്ടുകയാണ് പോലീസ് സ്റ്റേഷനിൽ സൈനിക ഉദ്യോഗസ്ഥന്റെ വധുവിന് നേരെ ഈ പീഡനം നേരിട്ടു എന്ന പരാതിയിലാണ് കരസേനാ മുൻ മേധാവിയും മുൻ സി ബി ഐ ഡയറക്ടറും തമ്മിൽ ഏറ്റുമുട്ടിയത് ഒരു സൈനിക ഉദ്യോഗസ്ഥന്റെ പ്രതിശ്രുത വധുവിനോടുള്ള പെരുമാറ്റം അങ്ങേയറ്റം ലജ്ജാകരവും ഭയാനകവുമാണെന്നാണ് ജനറൽ വി കെ സിംഗ് വിമർശിച്ചത് ഒഡീഷ പോലീസ് ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത രീതിയെ അങ്ങേയറ്റം അപലപിച്ചുകൊണ്ടാണ് അദ്ദേഹം രംഗത്ത് വന്നത് ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കാനും ആവശ്യപ്പെട്ടു ഒഡീഷയിലെ ഭാരത്പൂർ പോലീസ് സ്റ്റേഷനിൽ ഇക്കഴിഞ്ഞ സെപ്റ്റംബർ പതിനഞ്ചിനാണ് ഈ വിവാദത്തിനാസ്പദമായ സംഭവം ഉണ്ടായത് ഈ വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥന്റെ മകൾ പറയുന്നത് എല്ലാവരും കേൾക്കണം ഒഡീഷയിലെ ഭരത്പൂർ പോലീസ് സ്റ്റേഷനിൽ അവൾക്ക് സംഭവിച്ചത് ഏറെ ലജ്ജാകരമാണ് രാജ്യത്തെ നാണം കെടുത്തുന്നതാണ് ഈ സംഭവത്തിൽ ഉൾപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെയും അവരെ സംരക്ഷിക്കുന്നവർക്കുമെതിരെ ഒഡീഷ മുഖ്യമന്ത്രി വളരെ വേഗത്തിൽ ഒരു നടപടി സ്വീകരിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് സംഭവം എന്നായിരുന്നാലും സംസ്ഥാന വ്യാപകമായി വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായിട്ടുണ്ട് ഒരു ആർമി ഉദ്യോഗസ്ഥൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിക്ക് നേരെ ഇത്തരം ഒരു അതിക്രമം ഉണ്ടായത് നാണക്കേടും ഭീകരവുമാണെന്നാണ് റിട്ടയേർഡ് സൈനിക മേധാവി പറഞ്ഞിരിക്കുന്നത് സമൂഹ മാധ്യമത്തിലൂടെ പ്രതികരിച്ചപ്പോൾ ഇതിനെതിരെ നടപടി സ്വീകരിക്കാനും യൂണിഫോമിലുള്ള ക്രിമിനലുകളെ സംരക്ഷിക്കുന്നവരെ വെറുതെ വിടരുതെന്നും അദ്ദേഹം പറഞ്ഞു യുവതിയെ ക്രൂരമായി മർദ്ദിക്കുകയും യുവതിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തുകയും ചെയ്തു എന്നതാണ് പുറത്തുവരുന്ന വിവരം ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാനെത്തിയതായിരുന്നു ആർമി ഉദ്യോഗസ്ഥനും വധുവും അതിനിടയിലാണ് പോലീസ് ഉദ്യോഗസ്ഥൻ കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുക്കുകയും യുവതിക്ക് നേരെ അതിക്രമം ഉണ്ടാകുകയും ചെയ്തുവെന്ന ആരോപണം ഉയരുന്നത് എന്തായിരുന്നാലും ഇതിനുള്ള മറുപടിയുമായി മുൻ സി ബി ഐ ഡയറക്ടറായിട്ടുള്ള എം നാഗേശ്വർ റാവുമാണ് രംഗത്ത് വന്നത് സൈനിക ഉദ്യോഗസ്ഥനും പ്രതിഷ്ഠ വധുവും മദ്യപിക്കുകയും അനുചിതമായി പെരുമാറുകയും ചെയ്തുവെന്നാണ് അദ്ദേഹം പറയുന്നത് സൈനിക ഉദ്യോഗസ്ഥനും ഈ യുവതിയും മദ്യം കഴിച്ച രാത്രി വൈകി നഗരത്തിലൂടെ വാഹനം ഓടിച്ചു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളുമായി അവർ വഴക്കുണ്ടാക്കി പിന്നീട് ഭരത്പൂർ പോലീസ് സ്റ്റേഷനിലും പ്രശ്നമുണ്ടാക്കി വൈദ്യ പരിശോധനയ്ക്കും രക്തപരിശോധനയ്ക്കും വിധേയരാകാൻ ആവശ്യപ്പെട്ടപ്പോൾ അവർ അത് വിസമ്മതിച്ചുവെന്നും നാഗേശ്വർ റാവു പറയുന്നു അതുകൊണ്ട് നിലപാട് പുനഃപരിശോധിക്കണമെന്നാണ് ജനറൽ സിംഗിനോട് നാഗേശ്വർ റാവു അഭ്യർത്ഥിക്കുന്നത് സംസ്ഥാനത്തുടനീളം ഉടനീളം അറുന്നൂറിലധികം പോലീസ് സ്റ്റേഷനുകൾ നിയന്ത്രിക്കുന്ന പോലീസിന് ഇത്തരത്തിൽ പ്രവർത്തിക്കേണ്ട കാര്യമില്ല എന്നാണ് ഒഡീഷ കേഡർ ഐ പി എസ് ഉദ്യോഗസ്ഥൻ കൂടിയായിട്ടുള്ള റാവു പ്രതികരിക്കുന്നത് സംഭവത്തിൽ ശക്തമായ ഭാഷയിലാണ് മറുപടി നൽകിയിരിക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒഡീഷ സർക്കാർ അഞ്ച് പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അവരെ ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് അസോസിയേഷനും രംഗത്ത് വന്നിട്ടുണ്ട് എന്തായിരുന്നാലും ഇതിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു കഴിഞ്ഞു സെപ്റ്റംബർ പതിനഞ്ചാം തീയതി രാത്രി ഭുവനേശ്വറിലെ ഭരത്പൂർ പോലീസ് സ്റ്റേഷനിലാണ് ഈ സംഭവമൊക്കെ നടന്നത് ഭുവനേശ്വറിൽ ഒരു ഭക്ഷണശാല നടത്തുകയാണ് ആർമി ഓഫീസറുടെ പ്രതിശ്രുത ബധു ഇവർ അഭിഭാഷക കൂടിയാണ് റെസ്റ്റോറന്റ് അടച്ച് താനും ക്യാപ്റ്റനും വീട്ടിലേക്ക് മടങ്ങുമ്പോൾ തങ്ങളെ ചില ഗുണ്ടകൾ ആക്രമിച്ചുവെന്നും അതിനെക്കുറിച്ച് പരാതിപ്പെടാനാണ് സ്റ്റേഷനിലെത്തിയതെന്നും യുവതി പറയുന്നു എന്നാൽ അവിടെ തങ്ങളെ സഹായിക്കുന്നതിന് പകരം ഒരു കുറ്റവാളി എന്ന നില നിലയിലാണ് തങ്ങളോട് പോലീസ് പെരുമാറിയത് ക്യാപ്റ്റനെ അടുത്ത ദിവസം പുലർച്ചെ വരെ തടങ്കൽ വെച്ചു സ്റ്റേഷന്റെ ചുമതലയുള്ള ഇൻസ്പെക്ടർ ദിനകൃഷ്ണ മിശ്ര വന്നപ്പോൾ അന്യായമായി തടങ്കൽ വെച്ചതിനെ താൻ ചോദ്യം ചെയ്തു അതോടെ മുറിയിലേക്ക് വലിച്ചഴച്ച് വസ്ത്രം വലിച്ചൂരുകയും തന്നെ ചവിട്ടുകയും മർദ്ദിക്കുകയും ചെയ്തുവെന്നാണ് യുവതി കുറ്റപ്പെടുത്തുന്നത് കൂടാതെ ഇൻസ്പെക്ടർ അശ്ലീലപരമായ ആംഗ്യവും കാണിച്ചു അവിടേക്ക് എത്തിയ ഒരു പുരുഷ പോലീസ് ഉദ്യോഗസ്ഥൻ ഉൾവസ്ത്രം മാറ്റിയ ശേഷം തന്റെ നെഞ്ചിൽ തുടർച്ചയായി തുഴിച്ചുവെന്നും യുവതി പറയുന്നു പിന്നീട് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ വന്ന് അയാളുടെ പാൻറിന്റെ സിബു ഒരു സ്വകാര്യ ഭാഗം കാണിച്ചുവെന്നും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നുവോ എന്ന് ചോദിച്ച് ആക്ഷേപിക്കുകയും ചെയ്തുവെന്നാണ് യുവതി പരാതിപ്പെടുന്നത് ആ പോലീസുകാരനും തന്നോട് ലൈംഗിക അതിക്രമം കാണിച്ചുവെന്നും യുവതി പറയുന്നു അതിനിടയിൽ വനിതാ പോലീസ് ഓഫീസറെ ആക്രമിച്ചെന്ന കുറ്റം ചുമത്തി യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു രണ്ട് വനിതാ പോലീസുകാർ മുടിയിൽ പിടിച്ചു വലിച്ചെഴിച്ചപ്പോൾ താൻ ചെറുത്തു എന്നാണ് യുവതി പറയുന്നത് യുവതിക്ക് പിന്നീട് കോടതി ജാമ്യവും നൽകി പുറത്തിറങ്ങിയതിന് പിന്നാലെയാണ് യുവതി പോലീസുകാർക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചത് യുവതിയുടെ താടിയിലടക്കം പരിക്കേറ്റ് ഭുവനേശ്വർ എയിംസിൽ ചികിത്സയിലായിരുന്നു ബുധനാഴ്ചയാണ് യുവതിക്ക് പിന്നീട് ജാമ്യം കിട്ടിയത് ഇവർക്കും ആർമി ഓഫീസർക്കുമെതിരായിട്ടുള്ള എഫ്ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് യുവതി സമർപ്പിച്ച ഹർജിയിൽ ഹൈക്കോടതി സെപ്റ്റംബർ ഇരുപത്തിയാറിന് വാദം കേൾക്കുകയും ചെയ്യും പോലീസുകാരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് വനിതാവകാശ പ്രവർത്തകർ പോലീസ് സ്റ്റേഷന് മുന്നിൽ വെള്ളിയാഴ്ച ധർണ നടത്തുകയും ചെയ്തു സൈനിക ഉദ്യോഗസ്ഥനും യുവതിക്കും സംസ്ഥാന സർക്കാർ സുരക്ഷയും ഒരുക്കി എന്നാൽ പോലീസുകാർ ഈ ആരോപണങ്ങൾ പാടെ നിഷേധിച്ചിട്ടുണ്ട് സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തിവരികയാണ് ന്യൂസ് ഡെസ്ക് വാർത്ത